ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം ചിരട്ടപ്പുട്ടാണ് ആവശ്യമായ സാധനങ്ങൾ അരിപ്പൊടി ചക്കപ്പഴം തേങ്ങാ ചിരകിയത് ഉപ്പ് ശർക്കര വെള്ളം തയ്യാറാക്കുന്ന വിധം ആദ്യമായി നമ്മൾ കുരുകളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചെറിയ കഷ്ണങ്ങളായി അരിയുക ചിരട്ടപ്പുട്ടിനായതുകൊണ്ട് നന്നായി ചെറുതായി അരിയുന്നതാണ് കൂടുതൽ അനുയോജ്യം അപ്പോൾ നമ്മളുടെ ചക്കപ്പഴം നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ തീരും കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ശർക്കരയാണ് ശർക്കര നമുക്ക് ചെറുതായിട്ട് ചീകണം നല്ല മധുരമുള്ള ചക്കപ്പഴമാണെങ്കിൽ അധികം ശർക്കരയുടെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ശർക്കര മാത്രമേ അത്രയും ചക്കപ്പഴത്തിന് യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ ആ ശർക്കരയും ആ ചക്കപ്പഴവും കൂടെ മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ ആ ശർക്കരയുടെ മധുരം ചക്കപ്പഴത്തിലേക്ക് വരുള്ളൂ അതിനുവേണ്ടിയാണ് നല്ല മധുരമുള്ള ചക്കപ്പഴമാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ചക്കപ്പഴം മാത്രം മതി ശർക്കരയുടെ ആവശ്യമില്ല അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡിലോട്ടും ഒരുപോലെ എത്തും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉപ്പ് നന്നായി മിക്സ് ആയിട്ടുണ്ട് അടുത്തതായി ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് അരിപ്പൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം അതിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം മാത്രമാണ് നമ്മളത് ഫസ്റ്റ് ടൈം നനയ്ക്കാൻ യൂസ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ പുട്ടുപൊടി ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ പുട്ട് ഭയങ്കര ഹാർഡാവും പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഉപയോഗിച്ച് പൊടി മിക്സ് ചെയ്യുന്നത് പുട്ടുപൊടി കറക്റ്റ് അളവിനാണോ നനഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാനായി നമുക്കിങ്ങനെ ഒരു ഉരുളി ഉരുട്ടാം അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഞെക്കി കഴിയുമ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ കറക്റ്റ് അളവാണ് അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ടിനുള്ള പൊട്ടുപൊടി എല്ലാം റെഡിയായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന കണ്ടെയ്നർ എടുക്കാം അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള അരിപ്പൊടിയും തേങ്ങയും ശർക്കര മിക്സ് ചെയ്ത ചക്കപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് കണ്ടെയ്നർ ഫില്ല് ചെയ്യാം ആദ്യം തന്നെ ചില്ലിടുക അതിനുശേഷം അതിന് മുകളിൽ തേങ്ങ വയ്ക്കുക തേങ്ങ വീഡിയോയിൽ കാണുന്നതുപോലെ ഇടാൻ ശ്രമിക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ കുറച്ച് അരിപ്പൊടി അതിന് മുകളിലിടുക അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് ചക്കപ്പഴം ഫില്ല് ചെയ്ത് കൊടുക്കാം ചക്കപ്പഴം ഈ ഒരളവ് മതിയാവും അത് വീഡിയോയിൽ കാണുന്നതുപോലെ നന്നായി നിരത്തുക അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായി നമുക്ക് കുഴിച്ചു വച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പായി നമുക്ക് വീണ്ടും ചക്കപ്പഴം അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ ഫില്ലായി കഴിഞ്ഞു ഏകദേശം അപ്പോൾ ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് കുക്ക് ചെയ്യാം നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത് അതിനെ ഫസ്റ്റ് സ്റ്റൗ കത്തിക്കാം വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്യാം അതിനുശേഷം കുക്കറിൽ നിന്ന് ആവി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി നമുക്ക് വേവിക്കാനായി വയ്ക്കാം ഇനി നമുക്ക് പുട്ട് വേവാനായി ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം
അപ്പോൾ നമ്മുടെ പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ആവി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കതൊന്ന് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, റൂമിനകത്ത് നല്ല കിച്ചണ് നല്ല സ്മെല്ലായിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് പതുക്കെ ആ ചിക്കൻ റിമൂവ് ചെയ്യാം. കൈവച്ചെടുക്കല് ഭയങ്കരമായിട്ട് പൊള്ളും, അതുകൊണ്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് എടുത്ത് മാറ്റാം. ഇത് വളരെ ടേസ്റ്റുള്ളൊരു പുട്ടാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.